കണ്ണാതങ്ങൊന്നുമില്ല. ഒന്നുമില്ലേ, കൃഷ്ണമണി പോലുമില്ലേ? ദൈവമേ, വീണ വീഴ്ചയിൽ അത് ഊരി പോയായോ? എന്റെ ദൈവമേ, കൃഷ്ണമണിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ കരടിന്റെ കാര്യമാണ്. സാർ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, അപ്പൊ കാണാം. ഒന്നും കാണുന്നില്ലേ സാർ? അടുത്ത് ഒന്ന് കുറച്ചും കൂടെ സൂക്ഷിച്ചു നോക്ക്, കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പഴും ക്ലീൻ തന്നെ കണ്ണു. സാർ കുറച്ചും കൂടെ അടുത്തേക്ക് ഒന്ന് നോക്ക്. എടോ, എത്ര നോക്കിയാലും ഇത്ര ഉള്ളു, എന്നെ അപ്പുറം പോകത്തില്ല. എന്താ സാർ ഇത്? യൂസ് യുവർ ബ്രെയിൻസ്, കം ഓൺ. അല്ല, ഒന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചു. തന്റെ ഒറ്റ കണ്ണിലല്ലേ കരട് പോയത്? കാണുന്ന രണ്ടു കണ്ണു തുറന്നു വെച്ചേക്കുന്നെ. അത് പിന്നെ സാർ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ കണ്ണടച്ചു പിടിച്ച ഞാൻ സാറിന്റെ സൈറ്റ് അടിക്ക് വന്ന് സാർ വിചാരിച്ചാലും. അതുകൊണ്ടാ രണ്ടും ഞാൻ തുറന്നു വെച്ചു. ഇവിടെ ഒന്നും കാണുന്നില്ല, സൈഡ് നോക്കട്ടെ. ആ വേണ്ട, എന്റെ ഈ സൈഡ് കൊള്ളൂല, ഇടമ്പല ഉണ്ട്. ഇത് കൊള്ളാം. സാറല്ലേ പറഞ്ഞ സൈഡ് നോക്കട്ടെ എന്ന്? ഒരു കണ്ണിന്റെ സൈഡ് കരട് നോക്കണ്ടായോ? സോറി സാർ, തെറ്റിദ്ധരിച്ചിരുന്ന. അങ്ങോട്ട് നോക്കിയേ, കഴുത്തല്ല കണ്ണ് മാത്രം മതി. ഇതോടൊന്ന് വന്ന് സാർ എന്റെ കണ്ണിന്ന് കിട്ടിയതാണോ മടി? എന്റെ ദൈവമേ, ഇത്രയും വലിയ വടി എന്റെ കണ്ണിലിരുന്ന പിന്നെ എങ്ങനെ എന്റെ കാഴ്ച പോകും? സാർ എനിക്ക് ഈ ഒരു വശം മൊത്തം കാണുന്നില്ല. എന്റെ ഈ ഒരു വശം അടിച്ചു പോയി. എന്റെ സാർ ഒന്നും പറയണ്ട, ഞാൻ മൊത്തത്തിൽ അന്ധകാരത്തിലായിപ്പോയി. എന്റെ ഭാവി എന്താ? ഇങ്ങനെ കണ്ണടിച്ചു പോയി, ഞാൻ ഇനി എങ്ങനെ പഠിക്കും? എന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്റെ കാഴ്ച പോയി എല്ലാം അറിഞ്ഞ ഒരാൾ ഇനി വന്ന് എന്നെ കല്യാണം കഴിക്കണ്ടേ? എല്ലാം അറിഞ്ഞ ആരും ഒരു സാറിനെല്ലാം അറിയാലോ അല്ലേ? അയ്യോ, എന്റെ ദൈവമേ, എനിക്കറിയാം എന്റെ കണ്ണു പോയി. സാർ ഞാൻ മൊത്തം അന്ധകാരത്തിലേ എനിക്ക് ഒരു വശം കാണാൻ പറ്റില്ല. കഴിഞ്ഞ എന്ത് ഡയലോഗ് കഴിഞ്ഞു? ഇല്ല സാർ, ഒരു മൂന്ന് ഡയലോഗ് കൂടെ ഉണ്ട്. എന്റെ ദൈവമേ, ഇനി എന്റെ കല്യാണം, എന്റെ രണ്ടു നില വീട്, മൂന്ന് കുഞ്ഞുങ്ങളായി. അയ്യോ, കഴിഞ്ഞു സാർ. സാറിന് എന്റെ ജീവിതം മുഴുവൻ അന്ധകാരത്തിലാണ്. ഞാൻ ഈ അന്ധകാരത്തിൽ ജീവിക്കണം. എനിക്കൊന്നും കാണുന്നില്ല. ഒരു വശം താനാ കണ്ണം തുറന്നേ. തുറന്നു വെച്ചേക്കാണ് സാർ, ഒന്നും കാണുന്നില്ല. കാണാവോ? കാണാ. സാറാ ഈ ഡോക്ടറായിരുന്നല്ലേ? രണ്ട് കണി ഞാൻ കുത്തി പിടിച്ചോണ്ടല്ലോ. എന്താ സാർ? ഒരു മണ്ടത്തത്തിന്റെയൊക്കെ അതിരില്ലേ? അതെന്റെ കയ്യിൽ ഇല്ല സാർ. എന്ത് അതില്? അല്ല അല്ല, മണ്ടത്തരം മണ്ടത്തരം. തനിക്ക് നീന്താ അറിയാവോ? ഇല്ല സാർ. ഒട്ടും അറിയില്ല? ഒട്ടും അറിയില്ല. ഇനി ഒരു അക്ഷരം താൻ ഇവിടുന്ന് മിണ്ടിയ തൂക്കിയെടുത്ത് തന്നെ പുഴ എറി. അയ്യോ സാർ, ഞാൻ മുങ്ങിപ്പോയി കഴിഞ്ഞാ എനിക്ക് പിന്നെ മീൻ വിഴുങ്ങാൻ പറ്റൂല. എന്റെ ആസ്മ. അപ്പൊ പിന്നെ സൗകര്യമായി. അടുത്തടി പോകുമ്പോഴേ നല്ല ഫ്രഷ് മീൻ കാണും. ഒരെണ്ണം ആക്കണ്ട, അഞ്ചാറെണ്ണം പിടി വിഴുങ്ങിക്കോ. അല്ല സാർ, ഞാൻ പറഞ്ഞു മിണ്ടരുതെന്ന്. മിണ്ടാതെ, ഒരക്ഷരം മിണ്ടാതെ വന്ന് കാറി കയറിക്കോ, ഇല്ലെങ്കി ഇപ്പൊ ഞാൻ എന്റെ പാട്ടിന് പോകും. ഞാൻ പോണോ വേണ്ടയോ? കേറി വാ. Thank you.
എന്റെ ഫോൺ കണ്ടായിരുന്നു ഞാൻ. സാർ, ഞാൻ നേരത്തെ അതാ പറയാൻ വന്നത്. സാറിന് രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയില്ലേ? അപ്പൊ സാറിന്റെ പേഴ്സും ഫോണും കൂടെ കരയിൽ വെച്ചിട്ടുണ്ടായി. അത് എടുക്കണ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ സാറിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കുറെ പ്രാവശ്യം പറയാൻ വന്നു. ദൈവമേ, പക്ഷേ സാർ ഞാനത് ബുദ്ധിപരമായിട്ട് കാടും പറഞ്ഞും കാണാൻ കാണാനും പറ്റുന്നു. ആ എവിടാ? ഇവിടെ ഒന്നും ഇല്ലെന്ന്. തോണ്ട കയ്യിലെടുത്ത് വെച്ചേക്കുന്നു. ഇതിനെ ശരിയാക്കി